കോട്ടയം വിജയിച്ചിരിക്കുന്നു. കമ്പ്യൂട്ടർ വിദ്യാഭ്യാസ രംഗത്തേക്ക് പുത്തൻ കാൽവെപ്പുമായി ജി ടെക്. രണ്ട് പുതിയ കോഴ്സുകളാണ് ജി ടെക്കിൽ പുതുതായി ആരംഭിക്കുന്നതെന്ന് ചെയർമാൻ മെഹറൂഫ് മണലോടി പറഞ്ഞു. ജി ടെക്കിന്റെ നേതൃത്വത്തിൽ രണ്ട് പുതിയ പ്രോജക്ടുകളാണ് മലബാർ പാലസിൽ ചേർന്ന സൌത്ത് ഇന്ത്യ സെന്റർ ഡയറക്ടേഴ്സ് യോഗത്തിൽ അവതരിപ്പിച്ചത്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ മോഷൻ ഗ്രാഫിക്സ്, എത്തിക്കൽ ഹാക്കിംഗ് കോഴ്സായ ഐ ടി സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റ് എന്നീ കോഴ്സുകളാണ് പുതുതായി ആരംഭിച്ചത്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ മോഷൻ ഗ്രാഫിക്സ് ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം കോഴിക്കോട് സെന്ററുകളിലാണ് ആരംഭിക്കുന്നത്. ഓഗസ്റ്റ് 17 ഓൺലൈൻ എക്സാം നടത്തി ഓരോ സെന്ററുകളിലേക്കും 75 പേരെ വീതമാണ് സെലക്ട് ചെയ്യുന്നത്. രജിസ്ട്രേഷനും മറ്റു കാര്യങ്ങൾക്കുമായി ജി ടെക്കിന്റെ എല്ലാ സെന്ററുകളുമായും ബന്ധപ്പെടാമെന്ന് ജി ടെക് എം ഡി മെഹറൂഫ് മണലോടി പറഞ്ഞു. ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്ന അതിക്രമങ്ങൾ തടയുന്നതിന് ഐ ടി സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റ് പോലുള്ള കോഴ്സുകൾ സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒക്കെ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു മേഖലയാണ് ഈ സ്കില്ലിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ പഠിച്ചു വരുന്ന കുട്ടികൾ അവർ എത്രത്തോളം സ്കിൽഡ് ആവുന്നതോ അത് നമ്മുടെ രാജ്യത്തിനും ഒക്കെ തന്നെ വളരെയധികം നല്ലതാണ്. അതിൻ്റെ ഭാഗമായിട്ട് സ്കില്ലിംഗ് എന്ന് പറഞ്ഞിട്ട് പ്രത്യേകമായിട്ടുള്ള ഒരു മിനിസ്ട്രി തന്നെ ഗവൺമെൻറ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സ്കില്ലിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലുള്ള ഒരു ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മൾ ആദ്യമായിട്ട് ഇന്ന് ലോഞ്ച് ചെയ്യുന്നത്. എങ്ങനെയാണ് ഗ്രാഫിക്സ് ചെയ്യുക, എങ്ങനെയാണ് അനിമേഷൻ ചെയ്യുക, എങ്ങനെയാണ് വർക്കുകൾ ചെയ്യുക എന്നുള്ള ഒരു പ്രൊഡക്ഷൻ ഹൗസിലാണ് ഡേ 1 മുതൽ അവർ പഠിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ കുറച്ച് സ്ക്രൂട്ടിനി ചെറിയൊരു എക്സാമൊക്കെ വെച്ചിട്ടാണ് 75 150 150 കുട്ടികളെ ഫസ്റ്റ് ഫേസിൽ നമ്മൾ എടുക്കുന്നത്. ആദ്യം നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോകുന്ന ആ ഒരു പ്രൊജക്റ്റാണ് ജി ടെക് ഹൈഅപ്പ് എന്നാണ് അതിൻ്റെ പേര്. ചടങ്ങിൽ 2018-2019 അക്കാദമിക് കാലയളവിൽ ടാലി വിദ്യാർത്ഥികളെ ഏറ്റവും കൂടുതൽ എൻറോൾ ചെയ്ത സെന്ററുകൾക്ക് അവാർഡുകൾ നൽകി. USTA ബേസ്ഡ് മൾട്ടിമീഡിയ പ്രൊഡക്ഷൻ ഫിം ഹൈഅപ്പ് മാനേജിംഗ് ഡയറക്ടർ ജോർദാൻ ലീ, ടാലി എഡ്യൂക്കേഷൻ CEO മനീഷ് ചൗധരി തുടങ്ങിയ സൌത്ത് ഇന്ത്യയിലെ ASU ഡയറക്ടർമാരും സെന്റർ ഡയറക്ടർമാരും ജി ടെക് ഒഫീഷ്യൽസും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.